മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സിപിഎമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരാണ് വലിയ തലവേദനയായിരിക്കുന്നത്. ഇവർ കാരണമാണല്ലോ ഈ ന്യായീകരണം മുഴുവൻ നടത്തേണ്ടി വരുന്നത്. ഈ ന്യായീകരണം നടത്തി നടത്തി പാർട്ടി ന്യായീകരണവാദികളും സഖാക്കളും മടുത്തിരിക്കുകയാണ്. സഖാക്കന്മാർ ഗ്രാമപ്രദേശങ്ങളിലൊന്നും ഇപ്പോൾ ഇലക്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സഖാക്കന്മാർക്ക് ഒന്ന് വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എത്ര ഖേദകരമായ അവസ്ഥ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് അവർ പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ പാർട്ടി സഖാക്കൾ പെടുന്ന പാട് എത്രയാണ് എന്നറിയാമോ? ഇവിടുത്തെ മുഖ്യമന്ത്രിയും പഴയ സെക്രട്ടറിയും, അതായത് പിണറായി വിജയൻ തന്നെ ഇപ്പോഴത്തെ സെക്രട്ടറിയും, ഇവർ ഈ പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് സഖാക്കൾ തന്നെ രഹസ്യമായി പറയുന്നത്. പരസ്യമായി പറയാൻ പറ്റില്ലല്ലോ, അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നല്ലേ പറയുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങളും നോക്കാം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിശ്വസ്തനുമായ ശിവശങ്കർ അറസ്റ്റിലായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFനും CPMനും ബാധ്യതയാകുന്നു. അതുപോലെ തന്നെ മകൻ അറസ്റ്റിലായതോടെ കോടിയേരി ബാലകൃഷ്ണൻ ഈ LDFനും CPMനും ഒക്കെ വലിയ ബാധ്യതയായി മാറുകയാണ് എന്നാണ് റിപ്പോർട്ട്. പാർട്ടിക്ക് നാണക്കേട് വരുത്തിവെച്ചതിൽ അണികൾ മാത്രമല്ല പല നേതാക്കളും, ജില്ലാ കമ്മിറ്റി നേതാക്കൾ വരെ അമർഷത്തിലാണ് എന്ന് അറിയാൻ കഴിയുന്നു. നിയമത്തിന്റെ കർക്കശ്യവുമായി അധികാരത്തിലും അച്ചടക്കത്തിന്റെ വാളവങ്ങളുമായി പാർട്ടിയിലും അരങ്ങുവാഴുന്ന പിണറായി വിജയന് പാർട്ടി നിയമം അനുസരിച്ച് ഇപ്പോൾ ബ്രാഞ്ചകത്തിന്റെ സ്ഥാനത്ത് ഇരിക്കാൻ പോലും അർഹതയില്ലെന്നാണ് അണികൾ പറയുന്നത്. അതായത് എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളുമല്ല, പാർട്ടി നിയമങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രവർത്തിച്ച് പാർട്ടിയുടെ ആ ഒരു പ്രോട്ടോകോളുകൾ ഇത്രയും നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി, പഴയ പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിന് ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി ഇരിക്കാൻ പോലുമുള്ള യോഗ്യത ഇല്ല എന്ന് അണികൾ പറയുന്നു. ഏതണികളാണെന്ന് നമ്മൾ പറയുന്നില്ല, കാരണം അവർക്ക് ജീവനിൽ കൊതിയുണ്ടല്ലോ. എല്ലാവരെയും അച്ചടക്കം പഠിപ്പിക്കുന്ന ഹെഡ്മാഷായ പിണറായിക്ക് സ്വയം ചെയ്തു കൂട്ടുന്ന അച്ചടക്ക രാഹിത്യങ്ങൾ ബാധകമാകില്ലേ എന്ന ചോദ്യമുണ്ട്. അതായത് അകത്തെ കാർന്നവരായാൽ അടുപ്പിലും സാധിക്കാമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം. ആരുടെയെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയുടെ അല്ല മുഖ്യമന്ത്രിയുടെ കാര്യം, ആപ്പിളിന്റെ ടാബ് കൈവശം വെച്ചതിന് ഒരു വ്യക്തിയെ, ഒരു സഖാത്തിയെ പുറത്താക്കിയ പാർട്ടിയാണ്, എന്നിട്ട് ആപ്പിളിന്റെ ടാബ് പത്രപ്രവർത്തകന്റെ മുന്നിൽ എന്റെ കയ്യിൽ ആപ്പിളിന്റെ ടാബുണ്ട് എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്ന മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിക്ക് എന്തുമാകാം, അല്ലെങ്കിൽ പിണറായി വിജയന് എന്തുമാകാം. അതുപോലെ ആരുടെയെങ്കിലും മക്കൾ വിവാഹിതരാകുമ്പോൾ അത് മതാചാരപ്രകാരം, ഹിന്ദു മതാചാരപ്രകാരം നടത്തിയാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് പിന്നെ പാർട്ടി പ്രവർത്തകർക്ക് തലവേദനയാകാതിരിക്കും, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് ഇവരെങ്ങനെ ബാധ്യതയാകാതിരിക്കും? വലിയ ബാധ്യത തന്നെയാണ്. പിണറായി വിജയൻ CPMന്റെ ഉന്നത സ്ഥാനത്തും അധികാരത്തിന്റെ പരമോന്നതയിലും എത്തിയത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെയാണെന്നാണ് പറയുന്നത്. ആ ബിംബമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത്. പാർട്ടിയിലെ പോലെ മന്ത്രിസഭയിലും നിലപാടുകൾ കർക്കശമാക്കിയപ്പോൾ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന EP ജയരാജനെ ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് പോലും KT ജലീലിനെ മാറ്റി നിർത്തിയില്ല. അത് അന്ന് ജയരാജൻ ചോദിക്കുകയും ചെയ്തു. അത് രഹസ്യമായിട്ടായിരിക്കും ചോദിച്ചത്. EP ജയരാജനെ മാറ്റി നിർത്തി. ഇതുവരെ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും KT ജലീലിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തിയില്ല എന്ന് അണികളും പ്രവർത്തകരും ഒക്കെ ചോദിച്ചു എന്നാണ് കേൾക്കുന്നത്, നമുക്കറിയില്ല. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ കണ്ണിലെ കരടായ നേതാക്കൾക്കെതിരെ ചെയ്തു തീർക്കാൻ സാധിക്കാത്തത് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പകരം വീട്ടി, VS അച്യുതാനന്ദനെ ഒതുക്കി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പൊളിറ്റ് ബ്യൂറോ പോലും പിണറായിയുടെ വാക്കിനപ്പുറം പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിലൂടെ താനാണ് പാർട്ടിയെന്നും താനാണ് എല്ലാത്തിലും വലിയവനെന്നും വരുത്തി തീർത്തു. മാത്രമല്ല വലിയ നവോത്ഥാന നായകനായി ഭാവിയിലെ കുട്ടികളുടെ സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ ഫോട്ടോ അച്ചടിച്ചു വരാൻ വേണ്ടി, നവോത്ഥാന നായകനായി തീരാൻ വേണ്ടി പലരെയും, സ്ത്രീകളെ ഉൾപ്പെടെ കണ്ടത്ത് തെണ്ടിത്തെരിഞ്ഞു നടന്ന സ്ത്രീകളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി പോലീസ് സഹായത്തോടെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചു. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, അന്ന് മുതൽ, ആ ഒരു നിമിഷം മുതൽ ഞങ്ങൾ ഇന്നും പറയുന്നു, അന്നും പറയുന്നു, ജനങ്ങളും പറയുന്നു, കേരളത്തിലെ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ പറയുന്നു, അന്ന് മുതൽ ഈ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ സർക്കാരിനോ ഈ പാർട്ടിക്കോ നിലം തുടണ്ടി വന്നിട്ടില്ല. അത് വാലിന് തീ പിടിച്ച പോലെ ഓടുകയാണ്. ഇത് ഇതിന്റെയൊക്കെ അവസാനം കണ്ടിട്ടേ മനസ്സിലാകൂ, അയ്യപ്പനോട് കളിച്ചാൽ പണി പാളും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്വന്തം പാർട്ടിക്കാർ പോലും ഇപ്പോൾ എതിരാണ് നിൽക്കുന്നത്. സ്വന്തം പാർട്ടിക്കാർ പോലും ഇപ്പോൾ കാലുവലിക്കാൻ നോക്കി നിൽക്കുകയാണ്, കസേര വലിക്കാൻ നോക്കി നിൽക്കുകയാണ്. ശരിക്കും പാർട്ടി എന്ന ആ ഒരു വ്യവസ്ഥാപിതമായ എസ്റ്റാബ്ലിഷ്മെന്റിന് എല്ലാവിധ ഭീഷണിയും ഉയർത്തിക്കൊണ്ട് പാർട്ടി തകർന്നടിഞ്ഞാൽ അതിനുത്തരവാദി ഈ പിണറായി വിജയനും ഈ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ തന്നെ ആയിരിക്കും എന്ന നിലപാടിലേക്കാണ് പാർട്ടി അണികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് രഹസ്യമായിട്ടല്ലേ പറയാൻ പറ്റൂ, അവർക്ക് പരസ്യമായി പറയാൻ പറ്റില്ലല്ലോ അച്ചടക്ക നടപടി ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ 51 വെട്ടിന്റെ കഥയും മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കാറും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ കുലംകുത്തികളെയും അതുപോലെ തന്നെ പരനാറുകളെയും നികൃഷ്ട
അഭീഷ്ടജീവികളെയും ഒക്കെ സൃഷ്ടിച്ച, അതായത് പറഞ്ഞ് സൃഷ്ടിച്ച ഈ ഒരു 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 ധാർഷ്ട്യം, ഇദ്ദേഹത്തിന്റെ ധാർഷ്ട്യം മാധ്യമങ്ങളോട് എത്ര പ്രാവശ്യം കടക്കപ്പുറത്ത് മാറി നിൽക്കങ്ങോട്ട് എത്ര പ്രാവശ്യം ഈ ധാർഷ്ട്യം കണ്ടു, എന്നിട്ട് അത് സ്വഭാവമാണ് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിത രീതിയാണ്, അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആ ഒരു കാർക്കശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും, ഇതൊക്കെ പാർട്ടിക്ക് തന്നെ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് പാർട്ടിക്ക് തന്നെ പഴയ സെക്രട്ടറിയും പുതിയ സെക്രട്ടറിയും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പലതും കാണാൻ കിടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും ഇപ്പോൾ സംശയത്തിന്റെ നിരത്തിലായിരിക്കുന്നു. അങ്ങനെ പല പൂരങ്ങളും നമുക്ക് കാണാനുണ്ട്. അയ്യപ്പനെ തൊട്ടാൽ വിവരമറിയും, മുച്ചൂടും തകർത്തേ അദ്ദേഹം വിടുകയുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.